യാ ഇബാദല്ലാ അറീനൂനി എന്ന് പറയുന്ന ഒരു ദുർബല ഹദീസും കൊണ്ടുവന്ന് ജിന്നിനോട് സഹായം തേടാം എന്ന് വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് ഈ ഹദീസ് സെമിനാർ നടത്താൻ എന്ത് ന്യായമാണുള്ളത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹദീസ് സെമിനാറുകൾ വ്യാപകമായി നടക്കുമ്പോൾ അതിൽ അസ്വസ്ഥരാകുന്ന ചില സഹോദരന്മാരുണ്ടാകും. അവർ സാധാരണ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ ഹദീസ് സെമിനാറുകളൊക്കെ നടത്തുന്ന ആളുകൾ ലൈഫായ ഹദീസും കൊണ്ട് ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയല്ലേ? അപ്പം എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഹദീസ് സെമിനാറുകൾ നടത്തുക എന്നുള്ളത്? ഇവിടെ നമ്മൾ വ്യക്തമായി ചില സംഗതികൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികളെ വിളിച്ച് സഹായം ചോദിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും ഇസ്തിഗാസ നടത്താനും ഒക്കെ തെളിവുണ്ടാക്കുന്നവരാണ് ഇവിടുത്തെ പുരോഹിതന്മാർ അഥവാ സമസ്തയിലും അതുപോലെ തന്നെ മറ്റുള്ള ആ അതിൻ്റെ വാദര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ. അതേസമയത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നൊരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഏതൊരാളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിലും അതിനൊന്നും നിങ്ങൾക്കൊരു തെളിവുമില്ല. ലാ ബുർഹാൻ ലഹു ബി, നിങ്ങൾക്കതിൽ യാതൊരു തെളിവും ഇല്ല. പക്ഷേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പല രീതിയിൽ അവർ തെളിവുകൾ കൊണ്ടുവരാറുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുമ്പോൾ അതാണ് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് എന്ന ആയത്ത് അതിന്റെ തെറ്റായ ആശയത്തിൽ നിന്ന് കൊണ്ടുവന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കി. അതേപോലെ തന്നെ ഹദീസുകൾ, സ്വഹയായ ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. أعوذ بكلمات الله التامات من شر ما خلق ആ കലിമാത്ത് അല്ലാഹു കൊണ്ടുവന്ന അർവാഹകളാണ്, അമ്പിയാക്കന്മാരുടെയും ഒക്കെ റൂഹകളാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതേപോലെ ദുർബലമായ, തെളിവിന് കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ തെളിവിന് സ്വീകരിക്കാൻ പറ്റാത്ത ചില ഹദീസുകൾ കൊണ്ടുവന്ന് അതും അവിടെ ശിർക്കിന് ന്യായീകരണമായി അവർ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് യാ ഇബാദല്ലാ ഐനൂനി എന്ന് പറയുന്ന ഹദീസ്. ഇത് ലോകത്ത് സലഫി ഉലമാക്കൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തെളിവായി കൊണ്ടുവന്നതല്ല. ആദ്യമായി കൊണ്ട് യാ ഇബാദല്ലാ ഹദീസ് ഉണ്ടായത് കേരളത്തിലും അല്ല. അത് ഹദീസിന്റെ കിതാബുകൾ പണ്ടക്കും പണ്ടേ ഉണ്ട്. അത് ജിന്നി വിവാദം ഉണ്ടാകുന്നതിന് മുമ്പുണ്ട്, അപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്, അതിന് മുമ്പുണ്ട്. നിക്കാനമ്മ ഉണ്ടാകുന്നതിന് മുമ്പും യാ ഇബാദല്ലാ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഹദീസിന്റെ കിതാബിലുണ്ട്. പക്ഷെ അതൊരിക്കലും സലഫികൾ തെളിവായി ഒരു വിഷയത്തിൽ ഉദ്ധരിക്കാറില്ല. കാരണം എന്താ? ഹദീസ് ദുർബലമാണ്. ദുർബലമായ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെടാത്ത ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അമൽ ചെയ്യാനോ അതുകൊണ്ട് അഖീദ സ്ഥാപിക്കാനോ വിശ്വാസ കാര്യങ്ങൾക്ക് സ്ഥിരപ്പെടുത്താനോ ഒന്നും പറ്റില്ല. പക്ഷെ കേരളത്തിൽ ഇവിടെ സമസ്തക്കാരായ ആളുകൾ അള്ളാഹു അല്ലാത്ത അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും ഒക്കെ പ്രാർത്ഥിക്കാനുള്ള തെളിവായിക്കൊണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ സലഫി പണ്ഡിതന്മാരതിന് കൊടുത്ത മറുപടി രണ്ട് രീതിയിലാണ്. ഒന്ന്, ആ ഹദീസ് ദുർബലമാണ്, അതാണ് പിന്നെ മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മൾ കൊടുത്ത മറുപടി. ഹദീസ് ദുർബലമാണ്, ഒരു നിലക്കും അതിൽ നിന്ന് പ്രമാണം ഉദ്ധരിക്കാൻ പാടില്ല. രണ്ടാമത്, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഈ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ധരിച്ചത്? അല്ലല്ലാത്തൊരു വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ? അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ദുർബലമായ റിപ്പോർട്ടിൽ പോലും നിങ്ങൾക്ക് തെളിവില്ല. കാരണം എന്താ? കാരണം ഈ ഹദീസത്തിന്റെ വ്യത്യസ്തമായ രൂപത്തിൽ വന്ന റിപ്പോർട്ടുകളിൽ അത് മലക്കുകളാണെന്ന് വന്നിട്ടുണ്ട്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി കൊണ്ട് ഇതിൽ ഏർപ്പെടുത്തിയ ചില മലക്കുകളാണ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ നിങ്ങൾ കാണാത്തതെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ജിന്നുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മരിച്ചുപോയ അർവാഹുകളാണെന്നോ മരിച്ചുപോയ അമ്പിയാക്കന്മാരാണെന്നോ ഔലിയാക്കന്മാരാണെന്നോ ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് തെളിവല്ല. ഇതാണ് സലഫികൾ അന്നും ഇന്നും എന്നും കൊടുക്കുന്ന മറുപടി. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹദീസ് തെളിവാക്കാൻ പാടില്ല.
ഇനി വിജനമായ പ്രദേശത്ത് വെച്ചുകൊണ്ട് എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്? അത് സ്വഹീഹ് ഹദീസിലുണ്ട്. അവൻ വഴിതെറ്റുകയോ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅഹു, ഒരു ഗതിമുട്ടിയ മനുഷ്യൻ അവൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം കൊടുക്കുന്ന അല്ല പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹ് ഹദീസിൽ കാണാം, നിങ്ങളൊരു മനുഷ്യൻ ആരെങ്കിലും പിന്നെ വഴി അറിയാതെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയാസത്തിൽ പെട്ടാൽ അള്ളാഹിനെ വിളിക്കണം. അമ്പിയാക്കന്മാർ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദികളിൽ ഒരാളും ഇനി വിജനപ്രദേശത്തോ ചനപ്രദേശത്തോ സോഫയിലാണെങ്കിലോ കടല പിന്നെ ഇനി വീട്ടിലാണെങ്കിലോ നാട്ടിലാണെങ്കിലോ ബസ്സിലാണെങ്കിലോ ട്രെയിനിലാണെങ്കിലോ ഇനി മരുഭൂമിയിലാണെങ്കിലോ ഒരു ജിന്നിനെയും വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ അവരെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായി നമ്മൾ കൃത്യമായി പഠിപ്പിച്ചതാണ്. പിന്നെ ഈ വിഷയത്തെ ഇത് സമസ്തക്ക് കൊടുത്ത മറുപടി സമസ്തയെ നമ്മൾ തർക്കത്തിൽ മറ്റൊരു വിഷയത്തിലേക്ക് വഴിതിരിച്ചുവിട്ട് മുജാഹിദികൾ ചില ആളുകളുടെ ഇവിടെ വസീലത്ത് ശിർക്ക് എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി ഹദീസിൻ്റെ മറവിൽ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞത് ഇവിടെ ആദ്യമായിക്കൊണ്ട് ആ വിഷയം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പരിചയപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അത് വൈസൽ മൂലെ വിസ്റ്റും വിസ്റ്റും വൈസൽ മൂലയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഹനീഫ് കായക്കൊടി എന്ന് പറയുന്ന പിന്നെ ഒരു വ്യക്തി എഴുതിയ വാചകം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതായത് ഈ വിഷയം കേരളത്തിൽ ഇങ്ങനെ വിഷയമായി വന്നപ്പോൾ കെ ജെ യുവിൻ്റെ ദൗറയിൽ ഈ വിഷയം ചർച്ച വന്നു. അങ്ങനെ ആ ദൗറയിൽ ഈ വിഷയം ഒന്ന് പഠിച്ച് മൂന്ന് വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഹനീഫ് കായക്കൊടിയും വൈസൽ മൂലയും ആവശ്യപ്പെട്ടു. അങ്ങനെ ഹനീഫ് കായക്കൊടി എഴുതിയ പ്രബന്ധത്തിൽ ഞാൻ എന്ത് വായിക്കുന്നത്, എന്താണ് അദ്ദേഹം എഴുതിയത്? ചില പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഫത്വകളിലും ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച്, ശരിക്കും ശ്രദ്ധിക്കണം, ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ, ഫൈസൽ മൗലവിയല്ല, വിസ്റ്റക്കാരല്ല, അന്ന് വിസ്റ്റുണ്ടായിട്ടില്ല, വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് കായക്കൊടി എഴുതാണ്. എന്താ എഴുതിയത്? ചില പണ്ഡിതന്മാർ ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് ശിർക്ക് വസായിൽ ശിർക്ക് എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. ആർക്ക് കാണാൻ കഴിയും? ഉപ്പര് കണ്ടിട്ടുണ്ട്, ഉപ്പര് അതിന് തെളിവ് കൊടുത്തിട്ടുണ്ട്. ഇത് വൈസൽ മൂലം ഉണ്ടാക്കിയതോ പിന്നെ വിസ്ലം വിഭാഗം വന്നതിന് ശേഷം ഉണ്ടായതല്ലത്? ജിന്നിനോട് സഹായം തേടുന്നതിനെ കുറിച്ച് വസീലത്തു ശിർക്ക് ദറായി ശിർക്ക് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, മൊത്തത്തിൽ ജിന്നുകളോടുള്ള എല്ലാ തരം സഹായ തേട്ടങ്ങളെ കുറിച്ചുമല്ല ഇത്തരം പ്രയോഗങ്ങൾ. മൊത്തം ജിന്നിനോടുള്ള സഹായത്തോടെ വസീലത്ത് ചിർക്കാന്നല്ല, എന്നാൽ എല്ലാം ചിർക്കാന്നല്ല, നേരെ പറിച്ച് ചിർക്കായതുമുണ്ട് വസീലയായതുമുണ്ട്. അപ്പൊ ഇനി വസീല എന്ന് പറഞ്ഞത് അതിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനാണോ? വസീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ ഷിർക്ക് എന്നാണ് പറഞ്ഞാല്? അതിന് കായക്കൊടി മറുപടി അറിയാണ്. മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ്. അന്ന് കായക്കൊടി എന്താണോ പറഞ്ഞത് എഴുതിയത് അതിൽ ഒരു ഹറഫ് നമ്മൾ മാറ്റിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ നേരെ തിരിച്ച് ഈ എഴുതിയ ആള് നമുക്കെതിരെ, അങ്ങടോ നിങ്ങൾ വസീലത്ത് ശിർക്കുണ്ടെന്നില്ലേ, നിങ്ങൾ വസീലത്ത് ശിർക്ക് എന്ന് പറഞ്ഞില്ലേ, എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ ദീനാണ്. ഒരാൾ പറയാണ് കള്ളുടിക്കൽ എന്താ അപ്പൊ നിങ്ങൾക്ക് ശിർക്ക് എന്നാണ് പറഞ്ഞാൽ ആളുകൾ കള്ളുടി നിർത്തൂലേ? പറയാൻ പറ്റുമോ? ഇസ്ലാമിൽ ശിർക്കായതിന് ഒരു ജിന്നിനെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചത് ശിർക്ക് തന്നെയാണ്. ജിന്നെ കാക്കണേ എന്ന് ഇവിടുന്ന് ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചത് ശിർക്കാൻ യാതൊരു സംശയവുമില്ല. ഈ കാലം മുതൽ ഈ 10-15 കൊല്ലമായി വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചിട്ട് ഒരു ക്ലിപ്പ് ഒരു തെളിവ് ഈ ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇതാ വിശ്വത്തിന്റെ ഇന്ന ആളുക ജിന്നെ കാക്കണെ വിളിച്ച് സഹായിക്കും ചോദിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സമസ്തയിലുള്ള എത്രയെത്ര ആളുകൾ മൊയ്തി ശേഖിനോടും അതുപോലെ തന്നെ വദരീങ്ങളോടും റസൂറുള്ളാഹിനോടും സി എം മടവൂരിനോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിയും. ഒരു തെളിവ് ഇല്ല. അപ്പൊ വെറുതെ പറഞ്ഞുണ്ടാക്കാൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിക്കാൻ പാടില്ല നമ്മൾ പറഞ്ഞു. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും ആരും വിളിക്കാൻ പാടില്ല. അത് ഒരു മനുഷ്യനും വിളിക്കാൻ പാടില്ല, ജിന്നിനും വിളിക്കാൻ പാടില്ല, അള്ളാഹ് മാത്രം വിളിക്കണം.
ഇനി ആ വിഷയത്തിൽ ഇസ്തിആനത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ഡിതന്മാര് അതവിടെ മുമ്പിലുള്ളതാണെങ്കിലും മറ്റതൊക്കെ പരിഗണിച്ചുകൊണ്ട് വസീറത്ത് ശിർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളല്ല ആദ്യം പറഞ്ഞത്, ഹനീഫ് കായക്കൊടിയാണ് ആദ്യം പറഞ്ഞത്. ആ പറഞ്ഞിടത്ത് നമ്മൾ നിൽക്കുന്നു. അയാൾ മാറ്റിയതാ, നമ്മൾ മാറ്റിയതല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സെമിനാറും പിന്നെ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ലൈഫ് ഹദീസ് പ്രചരിപ്പിക്കാനല്ല, ലൈഫിന്റെ പിന്നാലെ പോകരുത് സഹോദരന്മാരെ എന്ന് പറയാനാണ്. ഇനി മാത്രമല്ല, നമ്മൾ ഈ വിഷയത്തിൽ ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ശിർക്ക് നമ്മളെ പഠിപ്പിച്ചത് ഹനീഫ് കായക്കൊടിയല്ലേ? ഹനീഫ് കായക്കൊടിയാണ് നമ്മൾ ആദ്യം ശിർക്ക് പഠിപ്പിച്ചിട്ടുണ്ടാക്കുക. മൂപ്പരിൽ ആദ്യം ശിർക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇനി ഇത് തെറ്റാണ്, ഈ എഴുതിയത് തെറ്റാണ് എന്നാണെങ്കിൽ ഇത് പറഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹം തന്റെ പ്രബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ പണ്ഡിതന്മാര് മുഴുവനും മുശരിക്കാന്ന് പറയേണ്ടി വരും. ഇത് എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ലിസ്റ്റാണ് വായിച്ചുതരാം. ഈ വിഷയത്തിൽ വന്ന പണ്ഡിതന്മാർ പറഞ്ഞ സംഗതികളൊക്കെ ഇപ്പൊ സഹോദരന്മാർ, ഇതൊക്കെ വൈജ്ഞാനിക ചർച്ചയിൽ പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനങ്ങളാണ്. അതല്ലാതെ ഇത് ഒരു ജിന്നിനെ വിളിക്കാനും നമുക്കാർക്കും മുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തന്നെ ഇവിടെ മുജാഹിദീങ്ങൾക്ക് ഇവർക്ക് നേരമില്ല. നിസ്കരിച്ച് പായ മൊബൈലും തോണ്ടി നടക്കുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നേരമില്ല, പിന്നെ അവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ നേരം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വെറും ദുരാരോപണങ്ങൾ മാത്രമാണ്. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണത് വെച്ചാൽ, ശിർക്കില്ലാത്ത ഒരു മനുഷ്യന് നേരെ ശിർക്ക് ആരോപിച്ചാൽ, ഖവാരിജുകളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞില്ലേ അവർ മറ്റുള്ളവരെ സംബന്ധിച്ച് ശിർക്ക് ആരോപിച്ച് നടക്കും. റസൂലുള്ള ചോദിച്ചു, ആരോപിക്കുന്നവരാണോ ആരോപിക്കപ്പെട്ടവരാണോ ശിർക്കിൽ? പ്രവാചകൻ പറഞ്ഞു, ആരോപിച്ചവരാണ് ശിർക്കിൽ. കാരണം അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളായ ആളുകളെ കുറിച്ച് അവൻ ശിർക്കിലാണെന്ന് വിശ്വസിച്ച് അവൻ ശിർക്ക് ആരോപിച്ച് നടന്നാൽ നമ്മുടെ നിസ്കാരം നോമ്പും ബാത്തിലായി പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ വിഷയം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. ഇവിടെ ആരും ഒരു ജിന്നിനെയും വിളിക്കാൻ തെളിവുണ്ടാക്കിയിട്ടില്ല. ജിന്നിനെ വിളിക്കരുത് എന്ന് പറയാനാണ് ഈ കണ്ട പ്രഭാഷണങ്ങൾ മുഴുവനും നടത്തിയത്. അള്ളാഹനെ മാത്രം വിളിക്കണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ജിന്നിനെ വിളിക്കാൻ നമ്മൾ തെളിവുണ്ട്. റസൂലുള്ളാഹിനെ വിളിക്കണം എതിർക്കണം നമ്മള് ജിന്നിനെ വിളിക്കാൻ പറയും. ജിന്ന് റസൂലുള്ളാഹിനേക്കാൾ വലുതാണ് നമുക്ക് ജിന്ന്. അത് ചിന്തിച്ച കോമൺ സെൻസ് ഉണ്ടായി ചിന്തിച്ചാ പറയും. അള്ളാഹന്റെ റസൂലുള്ളാഹിനെ വിളിക്കുന്നതിന് എതിര് നിൽക്കുന്ന ആളുകളെ നമ്മള്, അത് ശിർക്കാന്ന് പറയുന്ന ആൾക്കാരെ നമ്മള്, പിന്നെ ഇങ്ങനെ ജിന്നിനെ വിളിക്കാൻ പറയാം നമ്മൾ തെളിവ് പറയാം. അപ്പൊ ഇതൊക്കെ വെറുതെ ദുരാരോപണങ്ങളാണ്. ഇതിലൊന്നും ആരും പെട്ടുപോകരുത്. ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹനെ മാത്രം വിളിക്കുക, അള്ളാഹനോട് പ്രാർത്ഥിക്കുക. ഇതാണ് ആ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.